എനിക്ക് ചോദിക്കാനുള്ളത്, താങ്കൾ എം എൽ എ ആയി വിജയിച്ച് വന്നു കഴിഞ്ഞാൽ നമ്മുടെ മണ്ഡലത്തിലെ വിദ്യാഭ്യാസ രംഗത്ത് എന്ത് തരം മാറ്റങ്ങളാണ് കൊണ്ടുവരാനായിട്ട് ഉദ്ദേശിക്കുന്നത്? പ്രത്യേകിച്ച് നമ്മളുടെ മണ്ഡലത്തിൽ RIT പോലെയുള്ള പ്രധാനപ്പെട്ട ക്യാമ്പസുകളുള്ള ഒരു മണ്ഡലം കൂടിയാണ്. അത്തരം ക്യാമ്പസുകളെ ദേശീയ നിലവാരത്തിലേക്ക് ഉയർത്തുന്നതിനും അല്ലെങ്കിൽ ശ്രദ്ധേയമാക്കുന്നതിനും ഉള്ള എന്ത് തരത്തിലുള്ള ഇടപെടലാണ് താങ്കൾ നടത്താൻ ഉദ്ദേശിക്കുന്നത്? വിദ്യാഭ്യാസ മേഖല പുതുപ്പള്ളി ഏറ്റവും കൂടുതൽ ശ്രദ്ധ വെക്കേണ്ട, പുതുപ്പള്ളി മാത്രമല്ല പൊതുവിൽ കേരളം, പ്രത്യേകിച്ച് പുതുപ്പള്ളി ശ്രദ്ധ വെക്കേണ്ട ഒരു മേഖലയാണ്. അപ്പോൾ RITയെ സംബന്ധിച്ച് ഇവിടെ പറഞ്ഞു. RITയിൽ ഇപ്പോൾ തന്നെ 2020 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെയും ഡാറ്റാ സയൻസിൻ്റെയും ഒക്കെ പുതിയ ട്രേഡുകൾ ആരംഭിച്ചിട്ടുണ്ട്. പക്ഷേ പോരാ, ഇനിയും നമുക്ക് മുമ്പോട്ടേക്ക് കുതിക്കണം. അതിലേറ്റവും സുപ്രധാനമായ ഒരു അനുഭവം ഞാൻ മുമ്പ് സൂചിപ്പിച്ചു, ഇപ്പോൾ പുറത്തേക്കുള്ള മൈഗ്രേഷനെ സംബന്ധിച്ചൊക്കെ ചർച്ചകൾ ഉയർന്നു വരുന്നു. യഥാർത്ഥത്തിൽ സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഇപ്പോൾ മെല്ലെ മെല്ലെ പല കലാലയങ്ങളിലും ആരംഭിക്കുന്നുണ്ട്. നമ്മുടെ പുതുപ്പള്ളിയിൽ പോളിടെക്നിക്ക് മുതൽ IHRD വരെ, IT മുതൽ RIT വരെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ പലവിധ അനുഭവങ്ങളാണ് ഈ കോളേജുകളൊക്കെ. ITയും RITയും പോളിടെക്നിക്കും IHRDയും ഒക്കെ വ്യത്യസ്ത കോഴ്സുകൾ, വ്യത്യസ്ത അനുഭവങ്ങളുള്ളതാണ്. എല്ലായിടത്തും നമുക്ക് സ്റ്റാർട്ടപ്പ് ഇൻക്യുബേഷൻ സെൻ്ററുകൾ ഉണ്ടാകണം. സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകളായി നമ്മുടെ ഹയർ സെക്കൻഡറി സ്കൂളുകളെ മാറ്റാൻ വേണ്ടി കഴിയണം. ഞാൻ സത്യസന്ധമായും കരുതുന്നു, ഞാൻ ഡിഗ്രി വിദ്യാഭ്യാസത്തിനായി തിരഞ്ഞെടുത്തത് BA കമ്മ്യൂണിക്കേറ്റീവ് ഇംഗ്ലീഷാണ്. യഥാർത്ഥത്തിൽ ബയോളജി മാത്സ് 12-ാം ക്ലാസ്സിൽ മെയിൻ എടുക്കുന്ന ഒരു വിദ്യാർത്ഥി ഒരു കാരണവശാലും തിരഞ്ഞെടുക്കേണ്ടതല്ല സാഹിത്യ സംബന്ധമായ ഒരു ഡിഗ്രി കോഴ്സ്. പക്ഷേ എന്തുകൊണ്ടാണ്? എൻ്റെ ഹയർ സെക്കൻഡറി സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാകേണ്ടതായി വന്നു. എൻ്റെ ഉള്ളിലെ അഭിരുചി, ഞാൻ ഏത് മേഖലയിലേക്ക് പോകണം, എന്ത് കോഴ്സ് പഠിക്കണം എന്ന സ്വയം നിർണയത്തിലേക്ക് എത്താൻ. അതുകൊണ്ട് കോളേജുകളിൽ ഇത്തരത്തിൽ നൈപുണി വികാസത്തിന് കേന്ദ്രീകരിക്കുന്നതിനേക്കാൾ മുമ്പ് പുതുപ്പള്ളിയിലെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും നമുക്ക് കുട്ടികൾക്ക് അവരവർക്ക് തങ്ങളുടെ അഭിരുചി ഏതു മേഖലയിലാണ്, തൻ്റെ നൈപുണി ഏതു മേഖലയിലാണ്, എഴുത്തിലാണോ അല്ലെങ്കിൽ സയൻസിലാണോ അല്ലെങ്കിൽ അനുബന്ധമായ മറ്റു വിഷയങ്ങളിലാണോ എന്ന് തിരിച്ചറിഞ്ഞ് 12-ാം ക്ലാസ്സിൽ തന്നെ അവരുടെ ഉള്ളിലെ ഭാവിയിലെ പൗരനെ വാർത്തെടുക്കാൻ കഴിയുന്ന ഒരു സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻ്ററുകൾ നമ്മുടെ എല്ലാ ഹയർ സെക്കൻഡറി സ്കൂളിലും ഉണ്ടാകണം. അങ്ങനെയായിരിക്കണം പുതിയ പുതുപ്പള്ളിയിലെ യുവതയെ സൃഷ്ടിക്കേണ്ടത് എന്ന് ഞാൻ സത്യസന്ധമായി കരുതുന്നു.